മനുഷ്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജീവിയാണ് ചിമ്പാൻസി. മനുഷ്യന്റെ ഡി എൻ എയുടെ 98% സാമ്യത ചിമ്പാൻസിയുടെ ഡി എൻ എ കാണിക്കുന്നുണ്ട്. പരിണാമ സിദ്ധാന്തക്കാർ പറയുന്നത് 7 മില്യൺ വർഷം മുമ്പ് മനുഷ്യനും ചിമ്പാൻസികൾക്കും ബൊണോബോകൾക്കും ഒരേ പൂർവികരാണെന്നാണ്. ചിമ്പാൻസികളെ കുറിച്ചുള്ള 10 ഫാക്റ്റുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത്, ബൊണോബോകളും ചിമ്പാൻസികളും കാഴ്ചയിൽ ഏകദേശം ഒരുപോലെയുള്ള ജീവികളാണ്. മനുഷ്യനും ചിമ്പാൻസികൾക്കും ബൊണോബോകൾക്കും 7 മില്യൺ വർഷം മുമ്പ് വരെ ഒരേ പൂർവികരായിരുന്നു പറഞ്ഞല്ലോ. ഒരു കാലം വരെ സയൻറ്റിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് ചിമ്പാൻസിയും ബൊണോബോകളും ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവിയാണെന്നാണ്. ബൊണോബോകളെ ഫൈഗമി ചിമ്പാൻസി എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരെ 2 സ്പീഷീസ് ആയിട്ടാണ് കാണുന്നത്. ബൊണോബോകളും ചിമ്പാൻസികളും സബ് സഹാറൻ ആഫ്രിക്കയിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. രണ്ടാമത്തെ ഫാക്ട്, ചിമ്പാൻസിയുടെ ആയുസ്സിനെ കുറിച്ചാണ്. ഏറ്റവും പ്രായം കൂടിയ ചിമ്പാൻസിയെ റെക്കോർഡ് ചെയ്തത് ലിറ്റിൽ മാമ എന്ന ചിമ്പാൻസിയാണ്. ഇത് 2017 മരിക്കുമ്പോൾ 76 മുതൽ 82 വയസ്സിനുള്ള പ്രായമുണ്ടായിരുന്നു. ചിമ്പാൻസികളുടെ ആയുസ് കണക്കാക്കൽ ഇത്തിരി ശ്രമകരമായ കാര്യമാണ്. എന്നാലും ഉഗാണ്ടയിലെ കിബേൽ നാഷണൽ പാർക്കിൽ 306 ചിമ്പാൻസികളിൽ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് ചിമ്പാൻസികളുടെ ശരാശരി ആയുസ് 33 വയസ്സാണെന്നാണ്. ഇനി മൂന്നാമത്തെ ഫാക്ട്, എല്ലാവർക്കുമുള്ള മറ്റൊരു സംശയമാണ് ചിമ്പാൻസികൾക്ക് 2 കാലിൽ നടക്കാൻ പറ്റുമോ എന്നുള്ളത്. സാധാരണ ചിമ്പാൻസികൾ നടക്കുന്നതും മരത്തിൽ കയറുന്നതുമെല്ലാം 4 കാലിലാണ്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 കാലിൽ നടക്കാനും സാധിക്കും. ഇനി 4ാമത്തെ ഫാക്ട്, ചിമ്പാൻസികൾ ആത്മഹത്യ ചെയ്യാറുണ്ട് ഇത്രേ. വിശ്വസിക്കാൻ ഇത്ര പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ഉള്ളതാണ്. പക്ഷെ മനുഷ്യന്മാർ ചെയ്യുന്ന രീതിയിലുള്ള ആത്മഹത്യയല്ല ചിമ്പാൻസികൾ ചെയ്യുന്നത്. ഈ പൂച്ചവർഗത്തിലൊക്കെ പെട്ട ജന്തുക്കളുടെ ശരീരത്തിൽ വരുന്നൊരു ഏകോഷ ജീവി പാരസൈറ്റ് ഉണ്ട്, ടോക്സോപ്ലാസ്മ ഗോഡി. ഇത് ചിമ്പാൻസിയുടെ ശരീരത്തിലും വരുന്നുണ്ട്. ഇത് തലച്ചോറിലും മറ്റു ശരീരഭാഗങ്ങളിലും മുഴകൾ പോലെ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഈ പാരാസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ ചിമ്പാൻസിയുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ലെപ്പേർഡിൻ്റെ ആക്രമണത്തിൽ ചിമ്പാൻസി കൊല്ലപ്പെടും. ഇതിന് കാരണം എന്താണെന്നല്ലേ, ഈ പാരാസൈറ്റ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ചിമ്പാൻസിക്ക് ലെപ്പേർഡിൻ്റെ മൂത്രത്തിൻ്റെ സ്മെല്ലിനോട് അട്രാക്ഷൻ തോന്നും. ഇത് ലെപ്പേർഡുള്ള ഭാഗത്തേക്ക് ചിമ്പാൻസിയെ എത്തിക്കും. ഇത് ചിമ്പാൻസികൾ സ്വയം ആത്മഹത്യ ചെയ്യുന്ന തുല്യമാണ്. ഇതേസമയം ലെപ്പേർഡിൻ്റെ മൂത്രത്തോടുള്ള ഈ അട്രാക്ഷൻ ചിമ്പാൻസിക്ക് സിംഹത്തിൻ്റെയോ കടുവയുടെയോ മൂത്രത്തോട് തോന്നുന്നില്ല. 5ാമത്തെ ഫാക്ട്, ചിമ്പാൻസിയുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. പെൺ ചിമ്പാൻസി മെച്ചറാവുന്നത് 13ാം വയസ്സിലാണ്. ഇവരുടെ ആർത്തവ ചക്രത്തിന് ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് പറയുന്നത്, നമ്മുടേത് മെൻസസ് സൈക്കിളും. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം, മെൻസസ് സൈക്കിളിൽ സ്ത്രീയുടെ ശരീരത്തിലെ എഗ് ബീജവുമായി കൂടിച്ചേരുന്നില്ലെങ്കിൽ എഗ്ഗും കൂടെ എൻഡോമെട്രിയും വെജേന വഴി പുറത്തേക്ക് പോകും. എന്നാൽ ഇതേ സമയം ഈസ്ട്രസ് സൈക്കിളിൽ ഗർഭപാത്ര ഭിത്തിയിലേക്ക് തന്നെ ഇത് ആകർഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ പോലെ തന്നെ ഏകദേശം 1 മാസത്തിനടുത്താണ് ഇവരുടെ ആർത്തവ ചക്രം. എന്നാൽ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർക്ക് കാണുന്ന എന്താണെന്ന് വെച്ചാൽ, ആർത്തവ ചക്രത്തിൻ്റെ അവസാനത്തെ 10 മുതൽ 14 ദിവസങ്ങളിൽ ഇവരുടെ വെജേനയുടെ ഭാഗത്ത് പിങ്ക് നിറത്തിൽ ഒരു വീക്കം പോലെ വരും. ഇതിനെ സെക്ഷുവൽ സ്വെല്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണത്രേ. സാധാരണ ഒരു കുഞ്ഞിനാണ് ചിമ്പാൻസി ജന്മം നൽകുന്നത്. കുഞ്ഞ് ജനിച്ച് ആദ്യ 30 ദിവസം അമ്മയുടെ നെഞ്ചിൽ ചേർന്നാണ് കുഞ്ഞ് കഴിയുന്നത്. പിന്നീട് അമ്മയുടെ മുകളിൽ കയറി 2 വർഷത്തോളം സഞ്ചരിക്കും. ഇനി 8ാമത്തെ ഫാക്ട്, ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് ചിമ്പാൻസി. ആയുധങ്ങളെന്ന് പറയുമ്പോൾ ചിതൽപുറ്റിൽ നിന്നും ചിതലിനെ പിടിക്കാൻ ചുള്ളിക്കമ്പുകൾ ഇവർ ആയുധമായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പരിപ്പ് വർഗത്തിൽപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി ഇവർ കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ചിമ്പാൻസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യനേക്കാൾ 4 മടങ്ങ് ശക്തരാണ് ചിമ്പാൻസികൾ. ഒരുപാടിനം വന്യജീവികളെ പോലെ ഇവരും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളാണ്. ഇവരുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില ചിമ്പാൻസികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ ലാംഗ്വേജുകൾ വരെ പഠിക്കാൻ സാധിക്കും എത്ര. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.